എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാമി ഉദിത് ചൈതന്യ ഉത്തരം നൽകുന്ന ഗുരു ഉവാച എന്ന ചോദ്യോത്തര പങ്ക്തിയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമസ്കാരം സ്വാമിജി. നമസ്കാരം, പ്രണാമം. എല്ലാവർക്കും കോടി 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 പ്രണാമം. സ്വാമിജി, ഈശ്വരൻ ആരാണ്? എല്ലാ മതങ്ങൾക്കും ഒരേ ഈശ്വരനാണോ ഉള്ളത്? ഈ ഒരു ചോദ്യവും പലപ്പോഴും ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുള്ളൊരു ചോദ്യമാണ്. എല്ലാ മതങ്ങളുടെയും ഈശ്വരൻ ഒന്നാണ് എന്നുള്ളതും, അതേപോലെ ഈശ്വരൻ ആരാണെന്നുള്ളതും. അപ്പോൾ എനിക്ക് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറയാം. ഈശ്വരൻ ആരാണ്? ഭാരത ഋഷീശ്വരന്മാർ ഈ ചോദ്യത്തിനെ വളരെ ആഴത്തിൽ വിശകലനം ചെയ്തിട്ടുണ്ട്. മഹാന്മാരെല്ലാം ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിട്ടുള്ളത് മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടാണ്. ഈശ്വരൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ ചോദിച്ചത് ഞാൻ ആരാണ്, ഹൂ ആമൈ എന്നൊരു ചോദ്യം. ഞാൻ ആരാ? എന്തുകൊണ്ടാണ് ആ ചോദ്യം ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ സംബന്ധിച്ചൊരു ചോദ്യം ചിന്ത ഇതായിരുന്നു. അതായത് പ്രപഞ്ചത്തിലേക്ക് സൂക്ഷ്മമായി അവർ നോക്കിയപ്പോൾ അവർക്ക് കാണാൻ സാധിച്ചത് ഈ പ്രപഞ്ചം നിൽക്കുന്നത് രണ്ട് തലത്തിലാണ്. ഒന്ന് അതിൻ്റെ പൂർണ്ണാവസ്ഥയിലും രണ്ട് അതിൻ്റെ ഒരു അംശാവസ്ഥയിലും. ഇന്നത്തെ സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് ഇൻഫിനിറ്റ് നേച്ചറും രണ്ട് അതിൻ്റെ ഫൈനൈറ്റ് നേച്ചറും. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭൂമി, അതുപോലെ വെള്ളം, ആകാശം, വായു, ഇതെല്ലാം അതിൻ്റേതായിട്ടുള്ള പൂർണ്ണാവസ്ഥയിൽ പുറത്തു നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അംശാവസ്ഥ നമ്മുടെ ഉള്ളിലുണ്ട്. പുറമേ നിൽക്കുന്ന വായുവിൻ്റെ ഒരു അംശം നമ്മുടെ ഉള്ളിലുണ്ട്. അതുപോലെ ഭൂമിയുടെ തന്നെ ഒരു വികാരമാണ്, ഒരു പരിണാമമാണ് നമ്മുടെ ശരീരം. ഇതുപോലെ നമ്മുടെ ഉള്ളിലും സ്പേസ് ഉണ്ട്, വയറിൻ്റെ ഉള്ളിലൊക്കെ സ്പേസ് ഉണ്ട്, എല്ലാം സ്പേസ് ഉണ്ട്. അപ്പോൾ പുറമേയുള്ള സ്പേസിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ ഉള്ളിൽ. പുറത്തും ചൂടുണ്ട്, നമ്മുടെ ശരീരത്തിലും ചൂടുണ്ട്. അപ്പം ഇങ്ങനെ പ്രപഞ്ചം സ്ഥിതി ചെയ്യുന്നത് പൂർണ്ണാവസ്ഥയിലും അംശാവസ്ഥയിലുമാണ്. ഇത് ശാരീരിക തലത്തിലാണെങ്കിൽ അവർ മാനസിക തലത്തിലേക്ക് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മുടെ മനസ്സിനും ബോധമുണ്ട്. ഞാനും ബോധമുള്ള ഒരാളാണ്, നിങ്ങളും ബോധമുള്ള ആൾ. ചിന്തകൾ വ്യത്യസ്തമാണെങ്കിലും ബോധം നമുക്കെല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ബോധമുള്ള മനസ്സ്, നമ്മളിലൊക്കെ ഉള്ളൊരു ബോധമനസ്സ്, ഈ ബോധമനസ്സിൽ എവിടെയാണ് പൂർണ്ണാവസ്ഥ? അപ്പോൾ അവർ സൂക്ഷ്മമായി നോക്കിയപ്പോൾ അവർക്ക് കാണാൻ സാധിച്ചത്, വളരെ ശ്രദ്ധിക്കുന്ന അപ്പോഴേ പിടികിട്ടുള്ളൂ, അതായത് എന്നിൽ ചില വികാരങ്ങളുണ്ട്, നിങ്ങളിലുള്ള വികാരങ്ങൾ, എന്നിൽ ചില ബുദ്ധിപരമായ അറിവുകൾ, നിങ്ങളിലുള്ള ബുദ്ധിപരമായ അറിവ്, എൻ്റെ അഭിമാനം, ഈഗോ, നിങ്ങളുടെ ഈഗോ, ഇതൊക്കെ നോക്കുമ്പോൾ നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണ്. എൻ്റെ വികാരമാവില്ല നിങ്ങളുടെ വികാരം, എൻ്റെ ചിന്തയാവില്ല നിങ്ങളുടെ ചിന്ത, ആണോ? പക്ഷേ എന്നിലുള്ള വിവേകവും നിങ്ങളിലുള്ള വിവേകവും ഏറെക്കുറെ തുല്യമാവില്ലേ എന്ന് പറഞ്ഞാൽ, നല്ലതും ചീത്തതും തിരിച്ചറിയാനുള്ള എന്നിലുള്ള വിവേകം നിങ്ങളിലും അതുണ്ടല്ലോ, എല്ലാവരിലും ആ നല്ലതും ചീത്തതും തിരിച്ചറിയാനുള്ള വിവേകം ഉണ്ടല്ലോ, ഉണ്ടല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ വിവേകത്തിൻ്റെ തലത്തിൽ നോക്കുമ്പോൾ ആ വിവേകം എല്ലാവരിലും ഏറെക്കുറെ കോമൺ ആണ്. അപ്പം എല്ലാവരിലും കോമൺ ആയിട്ടുള്ള വിവേകം അത് പൂർണ്ണമാവണം. എന്ത് കോമൺ ആണോ അത് പൂർണ്ണമാവണം, എന്തതിൽ നിന്ന് ചില ചില ഭാഗമാണോ അത് അംശമാവണം. അപ്പോൾ അവർക്ക് മനസ്സിലായി ഓരോ വ്യക്തിയിലും ഒരു പൂർണ്ണമായ ബോധത്തിൻ്റെ വിവേകശക്തിയുമുണ്ട്, എല്ലാവരിലും അതിൻ്റെ അംശമായിരിക്കുന്ന കുറേ വികാര ചിന്തകളും ബുദ്ധിപരമായ ചിന്തകളും ഉണ്ട്. അപ്പോൾ ആ വിവേകത്തിൻ്റെ പൂർണ്ണതയാണ് അവർ ഈശ്വരൻ എന്ന് വിളിച്ചത്. അതുകൊണ്ട് ഈശ്വരൻ അവർ മൂന്ന് വാക്കുകളാണ് ഉപയോഗിച്ചത്, സത്ത്, ചിത്ത്, ആനന്ദം. സത്ത് എന്ന് പറഞ്ഞാൽ പൂർണ്ണത, സത്ത് പൂർണ്ണമായിട്ടുള്ളത്, ചിത്ത് എന്ന് പറഞ്ഞാൽ ബോധം, ആനന്ദം എന്നുള്ള ശബ്ദം കൊണ്ട് വിവേകം. അങ്ങനെയുള്ള മൂന്ന് ശബ്ദങ്ങൾ. ഈശ്വരൻ സത്താണ്, പൂർണ്ണമാണ്, ഇൻഫിനിറ്റാണ്, ചിത്താണ്, ബോധമാണ്, ഈശ്വരൻ ഇൻ്റലിജൻസാണ്, അതായത് വിവേകമാണ്. അതിന് വിവേകത്തെ ആനന്ദം എന്ന് വിളിക്കും, കാരണം വിവേകമുള്ളവർക്കേ ആനന്ദത്തിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരിലും ആ ഒരു സത്ത്, ചിത്ത്, ആനന്ദമുണ്ട്. നമ്മുടെ പുരാണങ്ങളൊക്കെ തുടങ്ങുന്നതേ അങ്ങനെയാണ്, സച്ചിദാനന്ദ രൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ. മനസ്സിലാവുണ്ടല്ലോ. അതുകൊണ്ട് ഭാരതീയർ ഈശ്വരനെ കാണുന്നത് അന്തരാത്മാവായിട്ടാണ്. എല്ലാ മതങ്ങളും ഒരേ ഈശ്വരനെയാണോ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും അല്ല. മറ്റു മതങ്ങളൊക്കെ പുറമേയാണ് ഈശ്വരനെ കാണുന്നതെങ്കിൽ ഭാരതീയർ ഈശ്വരനെ കാണുന്നത് അന്തരാത്മാവായിട്ടാണ്. ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, നിങ്ങളിലുള്ള വിവേകശക്തി അത് പൂർണ്ണമാണ്, അനന്തമാണ്, ആ വിവേകശക്തി തന്നെയാണ് ഈശ്വരൻ. മനസ്സിലാവുന്നുണ്ടല്ലോ. ഗീതയിൽ ഈശ്വരൻ, ഭഗവാൻ ഈശ്വരനെ നിർവചിക്കുമ്പോൾ പറയും, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേർജുന തിഷ്ഠതി. ഈശ്വരൻ എവിടെയാണെന്നുള്ള ചോദ്യത്തിന് കൃഷ്ണൻ വളരെ വ്യക്തമായിട്ടാണ് ഉത്തരം പറയുന്നത്, ഹൃദ്ദേശേ തിഷ്ഠതി. പുറമേ ഒന്നും അന്വേഷിക്കേണ്ട എന്നാണ്, നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നാണ്. അതുകൊണ്ടാണ് അന്തരാത്മാ എന്നുള്ള വാക്ക്.
അതുപോലെ മറ്റൊരിടത്ത് കൃഷ്ണൻ പറയും ഗീതയിൽ തന്നെ, അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹമാദിശ്ച മദ്യം ച ഭൂതാനാമന്തമേവ ച. അഹം ആത്മാ, ഞാൻ ആത്മാവാകുന്നു. എവിടെയിരിക്കുന്നു? സർവഭൂതാശയസ്ഥിത, ഞാൻ എല്ലാവരുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് എല്ലാ മതങ്ങളോടും പറയാനുള്ളത്, ഈശ്വരനെ നിങ്ങൾ അന്തരാത്മാവെന്ന് വിളിക്കൂ. ഉള്ളിലുള്ള ബോധവും വിവേകവുമായിരിക്കുന്ന ശക്തിയാണെന്ന് ഈശ്വരനെ നിർവചിക്കൂ. എന്നാൽ പിന്നെ എല്ലാ മതങ്ങളുടെയും ആശയം ഒന്നായി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അതല്ല, എൻ്റെ ഈശ്വരൻ സ്വർഗത്തിലിരിക്കുന്നു, മറ്റൊരാളുടെ ഈശ്വരൻ വേറെ സ്ഥലത്തിരിക്കുന്നു, അങ്ങനെ പറയുമ്പോഴാണ് ഇവിടെ കലഹങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് അന്തരാത്മാവാണ് ഈശ്വരനെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞ് ഈശ്വരനെ തൻ്റെ ഉള്ളിൽ തന്നെ കണ്ടെത്തി, തൻ്റെ ഉള്ളിലാണെന്ന് മനസ്സിലാക്കി ജീവിതത്തെ പരിവർത്തനം വരുത്തിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം. നിങ്ങൾ ഓരോരുത്തരും ഒരു യാത്രയിലാണ്, നിങ്ങൾ നിങ്ങളുടെ അംശത്തിൽ നിന്നും പൂർണ്ണത്തിലേക്കുള്ള യാത്രയിലാണ്, ഫൈനൈറ്റിൽ നിന്നും ഇൻഫിനിറ്റിലേക്കുള്ള യാത്രയാണ്. ഇതാണ് ഋഷീശ്വരന്മാർ പറയുന്ന പൂർണ്ണമത പൂർണ്ണമിതം പൂർണാത് പൂർണ്ണമുദശ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാവശിഷ്യതേ. പൂർണ്ണത നേടാൻ എല്ലാവരും യോഗ്യരാണ്, എല്ലാവരും അതിന് കഴിവുള്ളവരാണ്. അതിന് അത് ആ പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളിൽ തന്നെയാണ് പരമാത്മാവായി ഈശ്വരനിരിക്കുന്നത്, അന്തരാത്മാവായി ഈശ്വരനിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ധന്യമാക്കിയെടുക്കാൻ സാധിക്കും. സ്വാമിജി, ശരിക്കും മതവും ആത്മീയതയും ഒന്നാണോ? മതവും ആത്മീയതയും ഒന്നാണോ എന്ന ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം ഒന്നല്ല. എന്നാൽ മതത്തിൽ ആത്മീയതയുണ്ട്, ആത്മീയതയിൽ മതമില്ല. ഇത് വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഏറെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ് മതവും ആത്മീയതയും. പലരും കരുതുന്നത് ഒരു മതവിശ്വാസി ആത്മീയത ഉള്ള ആളായിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ മതവിശ്വാസിക്ക് ആത്മീയത ഉണ്ടാവണമെന്നില്ല. ആത്മീയത ഉള്ളൊരാൾ മതവിശ്വാസിയാവുന്നതാണ് പലരും വിചാരിക്കുന്നത്. ആത്മീയതയുള്ളൊരാൾക്ക് മതം ഉണ്ടാവണമെന്നില്ല. എന്താണ് ഇതിൻ്റെ വ്യത്യാസം? കാരണം ഇത് പറയുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ടുള്ള ചിന്തകളായതുകൊണ്ട് ആഴത്തിലിറങ്ങി പഠിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ. എന്താണ് മതം? അതാദ്യം നമുക്ക് നോക്കാം. മതങ്ങളെന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ഭാരതീയ സംസ്കാരമല്ല, പാശ്ചാത്യ മതങ്ങൾ. പൊതുവേ നമ്മൾ മതം എന്ന് പറയുമ്പോൾ വസ്ത്രധാരണം അല്ലേ, അതേപോലെ തന്നെ കുറേ ആചാരങ്ങൾ, കുറേ അനുഷ്ഠാനങ്ങൾ, കുറേ പ്രാർത്ഥനകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു നിൽക്കുന്നതിനെയാണ് നമ്മൾ പൊതുവേ മതം എന്ന് പറയുക. അതായത് മതം പൊതുവേ ആചാരങ്ങളിലും അതുപോലെ വസ്ത്രധാരണങ്ങളിലും അങ്ങനെയുള്ള ശാരീരിക തലത്തിലാണ് കൂടുതൽ നമ്മൾ കാണുന്നത്. ഇപ്പം മതം ശരീരവുമായി ബന്ധപ്പെട്ടതാണ് കൂടുതൽ, ഞാൻ പറഞ്ഞ പാശ്ചാത്യ മതങ്ങൾ. എന്നാൽ ഭാരതീയർക്ക് മതം എന്നത് ആത്മീയതയാണ്, അത് ചിന്തയുമായി ബന്ധപ്പെട്ടതാണ്. ശരീരം കൊണ്ട് നിങ്ങൾ എന്തെടുത്തോ ഉടുത്തില്ലേ എന്നുള്ളതല്ല. നമ്മുടെ പല സന്യാസിമാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വെറും കൗപീനധാരികളാണ് അവർ. വസ്ത്രം പോലും നിങ്ങൾ സനകുമാരാദി മഹർഷിമാരുടെയൊക്കെ കഥ വായിക്കുമ്പോൾ അവർക്ക് വസ്ത്രമേ ഇല്ല, അവധൂതന്മാരാണ്. നിങ്ങൾ രമണ മഹർഷി പോലുള്ള മഹാന്മാരൊക്കെ വെറും കൗപീനധാരികളാണ്. അതേപോലെ നമ്മൾ മീരാബായിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, രാജകുടുംബത്തിൽ ജനിച്ച മീരാബായി വെറും ഒരു സാധാരണ വസ്ത്രം ധരിച്ച് അങ്ങനെ ജീവിച്ചവരാണ്. കാരണം അവർക്ക് എന്ത് ധരിക്കണം എന്നുള്ളതിലല്ല, അതേപോലെ തന്നെ എന്ത് കഴിക്കണം എന്നുള്ളതിലല്ല, അവരുടെയൊക്കെ ചിന്തനം എന്ത് ചിന്തിക്കണം എന്നുള്ളതല്ല, ചിന്തിക്കുന്നതാണ് എന്നതിലായിരുന്നു. അതുകൊണ്ട് ആത്മീയത വ്യത്യസ്തം മനസ്സിലാക്കേണ്ടതാണ്. ആത്മീയതയിൽ മതമില്ല എന്ന് പറഞ്ഞാൽ ആത്മീയ ബോധം, നിങ്ങൾ നല്ലത് ചിന്തിക്കുമ്പോൾ നിങ്ങൾ എന്തെടുത്താൽ എന്ത്, മനസ്സിലാവുണ്ടോ? നിങ്ങൾ എന്ത് കഴിച്ചാൽ എന്ത്, നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ എന്ത്, അതൊരു വിഷയമല്ല. നിങ്ങളവിടെ കുറേയും കൂടി മാനസികമായി ഉയർന്നിരിക്കുന്നു, അവർക്കെല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട്. എന്നാൽ മതത്തെ സംബന്ധിച്ച് അവർ വെറും ഒരു ഡൂസ് ആൻഡ് ഡോൺസ് പറയും, ഇങ്ങനെ ചെയ്യണം, ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റാണ്, നിങ്ങൾ ഈ വസ്ത്രം ധരിച്ചിരിക്കണം, നിങ്ങൾ ഈ ഭക്ഷണം കഴിച്ചിരിക്കണം, നിങ്ങൾ ഈ പ്രാർത്ഥന ചെയ്തിരിക്കണം, നിങ്ങൾ അങ്ങനെ ചെയ്തിരിക്കണം. അതിൽ കുറേ നിയമങ്ങളുണ്ട്, അതിൽ കുറേ ബൈൻഡിങ് ലോസ് ഉണ്ട്. അതിനെയാണ് അവർ കമാൻഡ്മെൻ്റ് എന്ന് പറയുക, ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്നൊക്കെ പറയുന്നത്. ഭാരതത്തിൽ അങ്ങനെയുള്ള ഒരു കൽപ്പനകളുമില്ല. ഭാരതത്തിലെ ഋഷീശ്വരന്മാർ നമ്മളോട് പറയുന്നത്, കൃഷ്ണൻ പറയുന്നത്, അനന്യാചിന്തയം ധൂമ യേജനാ പരിപാസതേ തേഷാം നിത്യാഭിയുക്താനം യോഗക്ഷേമം വഹാമ്യഹം. നിങ്ങൾ അനന്യമായ ചിന്തയിലേക്ക് ഉയരുമെന്നാണ്.
അപ്പം ചിന്തിക്കേണ്ടത് മനസ്സാണ്, ശരീരമല്ല. ഞാൻ എവിടെയും വായിച്ചിട്ടില്ല കൃഷ്ണൻ പറയുന്നത് നിങ്ങൾ ഈ വസ്ത്രമേ ധരിക്കാവൂ, നിങ്ങൾ എന്താ പറയുക ഇന്നത്തെ സമയത്ത് പ്രാർത്ഥന നടത്തണമെന്നൊന്നും കൃഷ്ണൻ പറഞ്ഞില്ല. കൃഷ്ണൻ പറയുന്നത് എപ്പോഴും സർവേഷു കാലേഷു, നോക്കുക വാക്കുകൾ തന്നെ, സർവേഷു കാലേഷു എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തിലും നിങ്ങൾ നല്ലത് ചിന്തിക്കൂ എന്നുള്ളതാണ്. അപ്പം ആത്മീയത ഉള്ളവരായി നിങ്ങൾ മാറൂ, മതത്തിൽ നിന്ന് നിങ്ങൾ മാറൂ. കാരണം ഈ മതം എന്നത് പുരോഹിതന്മാർ അടിച്ചേൽപ്പിക്കുന്ന ഒന്നാണ്. കാരണം അവർക്ക് നിലനിൽക്കണമെങ്കിൽ മതം വേണം, ആത്മീയത ഉണ്ടാവരുത്. കാരണം ആത്മീയത എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം തരുന്നതാണ്, മതം എന്നും അടിമത്വത്തിൻ്റെതാണ്. പുരോഹിത വർഗത്തിൻ്റെ അടിമത്വത്തിൽ മനുഷ്യനെ നിർത്തുന്നതാണ് മതം. എന്നാൽ ആത്മീയത എന്ന് പറയുന്നത് നിങ്ങൾക്കും ഈശ്വരനെക്കുറിച്ച് ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പുരോഹിതന്മാർ നിങ്ങളുടെ മുകളിലല്ല, നിങ്ങളും ഈക്വലി ഉന്നതിയിലേക്ക് എത്താൻ യോഗ്യരാണ്. എനിക്ക് തോന്നുന്നു മതം വന്നതോടുകൂടിയിട്ടാണ് മനുഷ്യൻ അധപ്പതിച്ചു പോയത് അല്ലേ. ആത്മീയതയാണ് ഭാരതത്തിൻ്റെ സമ്പത്ത്. ഈ ആത്മീയത ഭാരതീയർ മറന്നതുകൊണ്ട് അവരും ഇന്ന് മതവിശ്വാസികളായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് മതത്തിൽ നിന്നും ആത്മീയതയിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കട്ടെ. ഗീതയിൽ കൃഷ്ണൻ പറയും ആത്മീയതയാണ് നമുക്ക് വേണ്ടതെന്ന്. അക്ഷരം പരമം ബ്രഹ്മ അധ്യാത്മം എന്നൊരു വാക്ക് കൃഷ്ണൻ ഉപയോഗിക്കുന്നു. സ്വഭാവമുച്ചതേ, നമ്മുടെ ജീവിതത്തിൽ അധ്യാത്മമാവട്ടെ, ചിന്തനമാവട്ടെ, പിന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു മതമേ ഉള്ളൂ, അത് സ്നേഹത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ അതേപോലെ തന്നെ ഒത്തൊരുമയുടെ മതമാണ്, ഒരേ പരമാത്മാവിൽ ഒരേ അന്തരാത്മാവിൽ നിൽക്കുന്ന ആളുകളുടെ മതമാണെന്നുള്ളത്. അവിടെ വേറെ വ്യത്യസ്ത മതങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതിലേക്ക് വരാൻ ഒരിക്കലും പുരോഹിത വർഗം സമ്മതിക്കുന്ന എനിക്ക് തോന്നില്ല. കാരണം അവർക്ക് നിലനിൽക്കണമെങ്കിൽ കുറേ അടിമകൾ ഉണ്ടാവണം, എങ്കിലേ അവർക്ക് ചൂഷണം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അവർ ആത്മീയത പ്രചരിപ്പിക്കാൻ മുന്നോട്ട് വരില്ല. അവർ കൂടുതൽ ആളുകളെ അടിച്ചേൽപ്പിക്കുന്നത് നിങ്ങളിത് ചെയ്യണം, നിങ്ങളത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പാപം വരും, നിങ്ങൾക്ക് ആ പാപം വരും, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അവർ ചൂഷണം ചെയ്യും. നിങ്ങൾ ചൂഷണത്തിൽ നിന്ന് മുക്തരാവണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ മതത്തിൽ നിന്നും ആത്മീയതയിലേക്ക് ഉയരും. ഇതാണ് ഭാരതത്തിൻ്റെ വലിയൊരു സന്ദേശം. അപ്പോൾ പിന്നെ മതങ്ങൾ യഥാർത്ഥത്തിൽ ആവശ്യമുണ്ടോ സ്വാമിജി? യഥാർത്ഥത്തിൽ മതങ്ങൾ ആവശ്യം ഇല്ല, ആത്മീയതയുള്ളിടത്ത് മതങ്ങളുടെ ആവശ്യമില്ല. മതങ്ങൾ എപ്പോഴും മനുഷ്യനെ വേർതിരിവുണ്ടാക്കും. ഞാൻ ഈ മതത്തിൽപ്പെട്ടതാണ്, നിങ്ങൾ വേറൊരു മതത്തിൽപ്പെട്ടതാണ്. മതം എപ്പോഴും നമ്മളെ എപ്പോഴും വേർതിരിവുണ്ടാക്കുന്നു, നമ്മളെ അകറ്റി നിർത്തുന്നു. അതാണല്ലോ ഈ ലോകത്തിലെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും കാരണം. മതം ആവശ്യമില്ലാത്ത ഒന്നാണ്, ആത്മീയത ആവശ്യമാണ്. കാരണം ആത്മീയത എന്നത് ചിന്തനവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് എന്ത് ഉടുക്കണം, എന്ത് കഴിക്കണം, എന്ത് എത്ര നേരം നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നതിനേക്കാൾ നല്ലത് എന്തുകൊണ്ട് നമുക്ക് എന്ത് ചിന്തിക്കണം എന്ന് പഠിപ്പിച്ചുകൂടാ അല്ലേ. അതാണല്ലോ കുറേ കൂടി മനുഷ്യന് സ്വാതന്ത്ര്യം ഉള്ളത്. മറ്റത് നിങ്ങൾ അടിച്ചേൽപ്പിക്കാൻ എനിക്ക് ഉടുക്കാൻ താല്പര്യമില്ലെങ്കിലും നിങ്ങൾ പറയാം ഞാൻ എന്ത് തന്നെ ഉടുക്കണം എന്ന് പറഞ്ഞാൽ എന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ അതാ വലിയ ഉടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷെ മതമാകുമ്പോൾ അതെന്നെ എൻ്റെ സ്വാതന്ത്ര്യത്തെ എൻ്റെ ഫ്രീഡത്തെയാണ് അത് സ്വാധീനിക്കുന്നത്. ഇപ്പം അടുത്ത കാലത്ത് തന്നെ വലിയൊരു വിവാദമായിട്ടുള്ളൊരു പ്രശ്നമാണ് പെൺകുട്ടികളുടെ വിവാഹത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം. 16 വയസ്സിൽ അവരെ കല്യാണം കഴിപ്പിച്ച് വിടണമെന്ന്. നോക്കൂ, അവരുടെ സ്വാതന്ത്ര്യത്തിൽ കയറിയുള്ള ഇടപഴകലാണത്. ഓരോ വ്യക്തിക്കും അവരുടെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. പുരോഹിതന്മാർക്ക് അതിൽ എന്താണ് ഇടപഴകാൻ, ആരാ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നത്? ദൈവം ഒരു പുരോഹിതനെയും വെച്ചിട്ടില്ല. ആ ദൈവം പുറത്തുണ്ട് എന്നുള്ള സങ്കല്പം തന്നെ മതങ്ങളുണ്ടാക്കിയ ഏറ്റവും ഞാൻ പറയുന്നത് തെറ്റായൊരു സങ്കല്പമാണ്. പുറത്തൊരു ദൈവം ഇല്ല, എല്ലാവരുടെയും അന്തരാത്മാവാണ് ദൈവം. ദൈവം ഒരു പുരോഹിതനെയും നിങ്ങൾക്ക് നിർദ്ദേശം തരാൻ വെച്ചിട്ടില്ല. പുരോഹിതന്മാർ നിങ്ങളെ ചൂഷണം ചെയ്യുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി, നിങ്ങൾ പുരോഹിതന്മാരുടെ അത്രയും സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ദൈവം ഒരാളെയും ഏജൻറ്റുമാരാക്കി വെച്ചിട്ടില്ല, അത് തന്നെ സത്യമല്ലേ. ആരെയും ദൈവം വെച്ചിട്ടില്ല, അതാ ഇവൻ എൻ്റെ ഏജൻ്റാണ്, ഇവൻ പറയുന്നതൊക്കെ നിങ്ങളാണ് അനുസരിക്കണം എന്നൊന്നും ദൈവം വെച്ചിട്ടില്ല. ഇവരൊക്കെ ദൈവത്തിൻ്റെ പേരിൽ നിങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. അതുകൊണ്ട് മതം ഇവിടെ ആവശ്യമില്ല, ഇവിടെ ആത്മീയതയാണ് ആവശ്യം. ആത്മീയത മാത്രമേ മനുഷ്യന് സ്വാതന്ത്ര്യം തരുള്ളൂ. നിങ്ങൾക്ക് കൈവല്യമാണ്, കൈവല്യം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരികയാണ് മനസ്സിൽ. അപ്പോൾ നല്ലത് ചിന്തിക്കും തോറും നിങ്ങൾ എല്ലാ തരത്തിലുള്ള സങ്കുചിത്വത്തിൽ നിന്ന് നിങ്ങൾ മുക്തരായി. പിന്നെ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെയൊക്കെ ദർശനം വ്യത്യാസമാണ്. നിങ്ങൾ കാണുന്നത് ഈ പ്രപഞ്ചത്തെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പ്രപഞ്ചം എന്നത് ഒരേ പഞ്ചഭൂതത്തിൻ്റെ വൈവിധ്യങ്ങളായിട്ടുള്ള രൂപങ്ങളാണ്. നിങ്ങൾ വ്യത്യസ്ത മനസ്സുകളെ കാണുമ്പോൾ നിങ്ങൾ പറയും ഒരേ അന്തരാത്മാവിൽ നിന്നും പ്രകടമായിരിക്കുന്ന വ്യത്യസ്ത മനസ്സുകളാണ്. അപ്പോൾ ഏകത്വവും നാനാത്വവും ഇത് ദർശിക്കാൻ നമുക്ക് സാധിക്കും. അത് ആത്മീയതയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് വേണ്ടത് ആത്മീയതയാണ്. കൃഷ്ണൻ എപ്പോഴും പറയും ചിന്തനം മാറ്റലാണ് നമ്മുടെ ആവശ്യം. ചിന്തനം നിങ്ങൾക്ക് വൈകാരികമാവുമാക്കാം, വിവേകപരവുമാക്കാം. വൈകാരികമാകുമ്പോൾ നിങ്ങൾ മതവിശ്വാസികളാണ്, വിവേകമാകുമ്പോൾ നിങ്ങൾ ആത്മീയത ഉൾക്കൊണ്ടവരാണ്.
അതുകൊണ്ട് വൈകാരികതയിൽ നിന്നും വിവേകത്തിലേക്ക് ഉയരാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കട്ടെ. മതത്തിൽ നിന്നും ആത്മീയതയിലേക്ക് നിങ്ങളേവരും ഉയരട്ടെ എന്ന് പ്രത്യേകം പ്രത്യാശിക്കുന്നു. സ്വാമിജി, മതം മനുഷ്യനെ മയക്കുന്ന മയക്കുമരുന്നെന്ന് കാർൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട്. ഇത് എത്രത്തോളം ശരിയാണ്? ഇത് 100% ശരിയാണ്. പക്ഷെ കാർൽ മാർക്സ് ഏത് തരത്തിലാണ് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. പക്ഷേ ഇത് മറ്റൊരു രീതിയിൽ ശരിയാണ്. കാരണം മയക്കുമരുന്ന് മനുഷ്യനെ അടിമപ്പെടുത്തും. അവൻ അടിമപ്പെട്ട് അതില്ലാതെ അവന് പിന്നെ ജീവിക്കാൻ സാധ്യമല്ല. ഇതുപോലെ മതവും മനുഷ്യനെ ഒരു അടിമയാക്കി മാറ്റും. കുറേ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അന്ധമായ ചില കാര്യങ്ങളുടെ അടിമയാക്കി അവനെ മാറ്റുമ്പോൾ അവനും മയക്കുമരുന്നും കഴിക്കുന്ന ആളും തമ്മിൽ എന്താ വ്യത്യാസം? ആണോ നിങ്ങൾ വൈകുന്നേരം കള്ള് ഷോപ്പിൽ പോകുന്നവനും അതുപോലെ തന്നെ നിർബന്ധ ബുദ്ധിയോടുകൂടിയിട്ട് തന്നെ മനസ്സിനെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് കുറേ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവനും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ആ തലത്തിൽ ഒരു അടിമത്വം വരുന്നത് കൊണ്ട് അത് ശരിയാണ്. കാറൽ മാർക്സ് പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ടാണ് മതങ്ങൾ എപ്പോഴും അന്ധവിശ്വാസങ്ങളിലാണ് നിൽക്കുന്നത്. മതമെന്ന് പറയുന്നത് തന്നെ അന്ധവിശ്വാസമാണ്. കാരണം പുറത്തൊരു ദൈവമുണ്ടെന്നത് അന്ധവിശ്വാസമാണ്. പിന്നെ ആ ദൈവം കുറേ കൽപ്പനകൾ തന്നിട്ടുണ്ടെന്നുള്ള അതിലേറെ അന്ധവിശ്വാസമാണ്. ഒരു ദൈവം തന്നെ അവിടെ പുറത്തില്ലെങ്കിൽ പിന്നെ എന്താണ് കൽപ്പനകളുള്ളത്? അപ്പം നമുക്ക് കൽപ്പനകളല്ല വേണ്ടത്, നമുക്ക് ബോധമാണ് വേണ്ടത്, നമ്മുടെ മനസ്സിനെക്കുറിച്ചുള്ള അറിവാണ് വേണ്ടത്. നിങ്ങളുടെ ദൗർബല്യം എന്താണ്, നിങ്ങളുടെ കഴിവ് എന്താണ്, ഇതിനെക്കുറിച്ചുള്ള ഒരു പഠനം. അത് മതമല്ല, മനസ്സ് ആത്മാവിൻ്റെ ഒരു അംശമായതുകൊണ്ട് നമ്മുടെ മനസ്സിനെയും ആത്മാവെന്നാണ് ഋഷിമാർ വിളിക്കുന്നത്. കൃഷ്ണൻ ഉദ്ധരേത് ആത്മനാത്മാനെന്ന് പറയുമ്പോൾ ഒരു ആത്മാവിനെ കൊണ്ട് മറ്റൊരു ആത്മാവിനെ ഉയർത്തണമെന്ന് പറയുമ്പോൾ പോസിറ്റീവ് മൈൻഡ് കൊണ്ട് നെഗറ്റീവ് മൈൻഡിനെ ഉയർത്തണം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ മനസ്സിനെ ആത്മാവെന്ന് പറയുമ്പോൾ മനസ്സിനെ പഠിക്കലാണ് ആത്മീയത എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തം മനസ്സിനെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മനസ്സിൻ്റെ ദൗർബല്യവും മനസ്സിൻ്റെ ശക്തിയും മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി നമ്മളെ ഉയർത്തുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, മതങ്ങളാണോ നമുക്ക് സ്വാതന്ത്ര്യം തരുന്നത്, അതോ ആത്മീയമായ ചിന്തനമാണോ? മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ആത്മീയ ചിന്തനം നമുക്ക് കുറേ പോസിറ്റീവ് എനർജി തരും, നമ്മളെ പരിവർത്തനം വരുത്താൻ നമ്മളെ സഹായിക്കും, അതുകൊണ്ട് അത് സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ നയിക്കും. മതം നിങ്ങളെ അടിമകളാക്കും, ചൂഷിതരാക്കും. അതുകൊണ്ട് മതം എന്നും മനുഷ്യനെ മയക്കുന്ന ഒരു കറുപ്പാണ്. കാറൽ മാർക്സിൻ്റെ ഗംഭീരമായ വാക്കുകളാണ്. മതത്തിൻ്റെ അടിമകളായതുകൊണ്ടാണ് പലരും ഇന്ന് തീവ്രമായ മതഭ്രാന്ത് കൊണ്ട്, അതിൻ്റെ ഒരു ലഹരി കൊണ്ട് മതഭ്രാന്ത് മൂത്ത് മനുഷ്യൻ ഇന്ന് ആയുധമെടുത്ത് ഓടുകയാണ്. സ്വന്തം സഹോദരനെ പോലും കാണാൻ സാധിക്കാതെ തൻ്റെ മതത്തിന് വേണ്ടി കൊല്ലുന്ന സമയത്ത് അകലെ ഇരുന്ന് ഈശ്വരൻ തനിക്ക് നേരെ സൗഹാർദ്ദത്തിൻ്റെ കൈകൾ നീട്ടുന്നു എന്നും തനിക്ക് ഈ ദിവ്യമായ ലോകം തരുന്നു എന്നൊക്കെ പറയുന്ന ആ മതഭ്രാന്തിനോട് എന്താ നമുക്ക് പറയാനുള്ളത്? സത്യത്തിൽ ഗവൺമെൻറ്റിനോട് എനിക്കുള്ള റിക്വസ്റ്റ് എന്താ വെച്ചാൽ, ഈ മതപഠനം തന്നെ നിർത്തി ആത്മീയ ബോധവൽക്കരണം നമുക്കുണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ മതഭ്രാന്തുകൾ കുറേ കുറഞ്ഞു കിട്ടും. ഗവൺമെൻറ്റിന് തന്നെ മതത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും ഒരു തിരിച്ചറിവില്ല. ഗവൺമെൻറ് തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് മതം എന്ന് പറയുന്നത് ആത്മീയതയാണെന്നാണ്. മതവും ആത്മീയതയും തമ്മിൽ ഒരു ബന്ധവുമില്ല. മതം എന്നെ സംബന്ധിച്ച് ഒരു വിഡ്ഢിത്തത്തിൻ്റെ ലോകത്തിൽ സഞ്ചരിക്കുന്നതാണ്. ആത്മീയത എന്നത് വിവേകത്തിൻ്റെ ലോകത്തിൽ സഞ്ചരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ സനാതന ധർമ്മം എന്നൊരു വാക്ക്. ധർമ്മം എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ നാം ധരിക്കേണ്ടത്, നാം ഉൾക്കൊള്ളേണ്ടത് എന്നർത്ഥം അല്ലേ. സനാതനമായത് എന്നും ശാശ്വതമായ ഒന്നിനെ നമ്മൾ ഉൾക്കൊള്ളണം. ആ ശാശ്വതമായിട്ടുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിലൊക്കെയുള്ള പൂർണ്ണമായ ബോധമാണ്, വിവേകമാണ്, അതുപോലെ പ്രകൃതിയാണ്. പ്രകൃതി ശാശ്വതമാണ്. ശരീരങ്ങൾ വരുന്നു പോകുന്നു അല്ലേ. സ്വർണം ശാശ്വതമാണ്, അതിലുള്ള ആഭരണങ്ങൾ വരുന്നു പോകുന്നു. അപ്പോൾ ഒരു സനാതനമായ തത്വത്തിലാണ് ഇവിടെ പല രൂപങ്ങളും ഭാവങ്ങളും വന്നു പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞ് എല്ലാവരും ഒരേ ഒരു സനാതനമായ സത്യത്തിൻ്റെ അംശങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് എന്തുകൊണ്ട് സ്നേഹത്തോടെയും ഐക്യത്തോടെയും നമുക്ക് ജീവിച്ചുകൂടാ. ആത്മീയത കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. മതപഠനങ്ങളെ കൊണ്ട് നമുക്ക് സാധ്യമല്ല. മതപഠന ഗ്രന്ഥങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ, പല ഗ്രന്ഥങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടി വരും. നമ്മുടെ മതത്തെ ഉൾക്കൊള്ളാത്തവരെയൊക്കെ ശത്രുക്കളായി കാണണമെന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള മതഗ്രന്ഥങ്ങളുണ്ട്. അതുകൊണ്ടാണ് പലരും വളരെ തീവ്രമായിട്ടുള്ള ഒരു ബീവത്സമായ മതഭ്രാന്തിലേക്കൊക്കെ പോകുന്നത്. സത്യത്തിൽ ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് പഠിക്കാൻ, പ്രകൃതിയെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് കസ്തൂരിരംഗൻ കമ്മീഷനുള്ളതുപോലെ മതങ്ങളെക്കുറിച്ച് പഠിക്കാൻ, മതഗ്രന്ഥങ്ങളെക്കുറിച്ച് പഠിക്കാൻ എന്തുകൊണ്ട് നമുക്ക് പണ്ഡിതരെ വെച്ചുകൂടാന്നുള്ളത്? എന്തുകൊണ്ട് നമ്മളിതൊക്കെ അവഗണിച്ച് ഇത് കുറേ പുരോഹിത വർഗത്തിന് ഏൽപ്പിക്കണം? പുരോഹിതരാണെങ്കിൽ മുഴുവൻ ഇതിനെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നതൊക്കെ തെറ്റായിട്ടാണ്. അതുകൊണ്ട് നല്ലൊരു സമൂഹത്തെയാണ് നമുക്ക് വാർത്തെടുക്കേണ്ടതെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ മനുഷ്യനെ മയക്കുന്ന കറുപ്പാകുന്ന മതത്തിൽ നിന്നും മനുഷ്യനെ ഉയർത്തുന്ന ആത്മീയത ഒരു എന്താ ഹോർലിക്സും ബൂസ്റ്റും പോലെയാണ്.
മറ്റതൊരു കറുപ്പ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് മതമല്ല വേണ്ടത്, നമുക്ക് ആത്മീയതയാണ് വേണ്ടത്. സ്വാമിജി, ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് മതം മാറ്റം നടത്തുന്നുണ്ട്. ശരിക്കും ഈ മതം മാറ്റത്തിൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ? മതം മാറ്റത്തിൻ്റെ പിന്നിൽ ചില സങ്കുചിത താല്പര്യങ്ങളാണ്. പണ്ടാരോ പറഞ്ഞതുപോലെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രക്രിയയായിട്ടാണ് പലരും മതം മാറ്റത്തെ കാണുന്നത്. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, എണ്ണത്തിൽ കാര്യമില്ല, വണ്ണത്തിലേ കാര്യമുള്ളൂ എന്ന്. എന്ന് പറഞ്ഞാൽ എണ്ണം കുറേ ഉള്ളത് കൊണ്ട് കാര്യമില്ല, ഉള്ളത് നല്ലതായിരിക്കണം എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം നല്ലൊരു ഉദാഹരണം പറയും. അതായത് ഒരു കൂട്ടം മാനുകളുണ്ട്, ഒരു 10,000-10,000 മാനുകൾ. ഈ മാനുകളുടെയൊക്കെ വിചാരം ഞങ്ങൾ വലിയ ദേവന്മാരാണ്, ശക്തന്മാരാണെന്നാണ്. അപ്പോൾ ആ മാനുകളുടെ ഇടയിലേക്ക് ഒരു സിംഹം വന്നു കഴിഞ്ഞാൽ പിന്നെ മാനുകളുടെ അവസ്ഥ എന്താണ്? ഇതുപോലെയാണ്. നമ്മൾ എണ്ണം കുറേ ഉണ്ടായിട്ട് കാര്യമില്ല, ഉള്ളതൊന്നു മതി, സിംഹമായാൽ മതി. ഇപ്പം നമ്മൾ ആ സിംഹങ്ങളെ വാർത്തെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. വിവേകാനന്ദ സ്വാമികളെ ഏറ്റവും വളരെ സ്വാധീനിക്കപ്പെട്ടൊരു കഥയുണ്ട്, അത് ഈ സന്ദർഭത്തിൽ വളരെ നന്നായിരിക്കും. അതായത് ഒരിക്കലൊരു ആട്ടിടയൻ, അയാൾക്ക് ആടിനെ മേയ്ക്കുന്ന ജോലിയാണ്. അപ്പോൾ വീട്ടിൽ കുറേ ആടുകളുണ്ട്, അതിനെ കുന്നിൻ്റെ മലയുടെയൊക്കെ മുകളിൽ കൊണ്ടുപോയി തീറ്റിച്ച് കൊണ്ടുവരണം. അങ്ങനെ ഇദ്ദേഹം കാടുകളോട് ചേർന്ന ഭാഗത്തൊക്കെ കൊണ്ടുപോകും. ഒരിക്കൽ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ ആടുകൾ മേയുന്നതിനിടയിൽ ഒരു സിംഹക്കുഞ്ഞിനെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ തള്ളയെ കാണുന്നില്ല. ഇപ്പോൾ ഇവനത് ഈ സിംഹക്കുട്ടിയെ എടുത്ത് കൊണ്ടുവരികയാണ്. അങ്ങനെ ആട്ടിൻ പറ്റങ്ങളുടെ കൂടെ ഈ സിംഹക്കുട്ടിയെ വളർത്തി അവസാനം ഈ സിംഹക്കുട്ടി ആട്ടിൻ പറ്റങ്ങളുടെ കൂടെ ചേർന്ന് പുല്ലുമേയാനും ആടുകളെപ്പോലെ മേ എന്ന് പറഞ്ഞ് കരയാനും തുടങ്ങി. അതിൻ്റെ തനതായ ഗൗരവമാർന്ന ഗർജനത്തെ വിട്ട് ഒരു ആടിനെപ്പോലെ മേ എന്ന് പറയുമ്പോൾ ഈ ആട്ടിടയനും വളരെ സന്തോഷമായി. കാരണം ഞാൻ ഒരാളെ മതം മാറ്റിയെടുത്തിരിക്കണമെന്ന്, ഒരു സിംഹത്തെ ഞാൻ ആടാക്കി മാറ്റിയിരിക്കണമെന്ന്. അങ്ങനെ എന്തിനു പറയണോ, അങ്ങനെ ആ സിംഹം കുട്ടി അങ്ങനെ കാട്ടിൻ കുട്ടികളുടെ കൂടെ പോകുന്ന സമയത്ത് ഒരിക്കൽ കാട്ടിൽ പോകുമ്പോൾ ഈ സിംഹക്കുട്ടിയെ മറ്റൊരു സിംഹം കാണുകയാണ്. ആ സിംഹം കണ്ടതും ഓടിച്ചെന്ന് ആ സിംഹക്കുട്ടിയെ കടിച്ച് പിടിച്ചെടുത്ത് കൊണ്ടുവരുമ്പോൾ സിംഹക്കുട്ടി കരയുകയാണ്, മേ മേ. ഈ സിംഹം ഒരൊറ്റ അടി വെച്ചിട്ടോട് പറഞ്ഞു, മര്യാദയ്ക്ക് കരയടാന്ന്, നീ ഇങ്ങനെ പൊട്ടനെ പോലെ കരയാനുള്ളവനല്ല എന്ന് പറഞ്ഞ് ഈ സിംഹക്കുട്ടിയെ തടാകത്തിൻ്റെ മുന്നിൽ അവിടെ കൊണ്ട് നിർത്തി. എന്നിട്ട് പറഞ്ഞു തടാകത്തിലേക്ക് നോക്കാൻ. അപ്പോൾ തടാകത്തിലേക്ക് നോക്കുമ്പോൾ സിംഹക്കുട്ടിക്ക് ഇതിലൊന്നല്ല ശ്രദ്ധ, എത്രയും വേഗം തൻ്റെ കൂട്ടുകാരുടെ അടുത്തെത്തണം. അവസാനം പറഞ്ഞ് പറഞ്ഞ് നോക്കിയപ്പോൾ തൻ്റെ മുഖം കണ്ടു. എന്നിട്ട് ചോദിച്ചു, എൻ്റെ മുഖത്തേക്ക് നോക്കടാ. അപ്പോൾ നോക്കുമ്പോൾ ഏറെക്കുറെ ഒരു സാമ്യത കണ്ടു. ഈ സാമ്യത കണ്ടപ്പോൾ സിംഹക്കുട്ടിക്ക് ഒരു സംശയം, അപ്പോൾ ഞാൻ അതല്ലേ, ഞാൻ ഇതാണോ? എന്നിട്ട് പറഞ്ഞു, ഇനി നീ ഗർജിക്കടാന്ന്, മേന്ന്. ഉടനെ സിംഹം അതിൻ്റെ ഒരു ഗൗരവത്തിലുള്ള ഒരു ഗർജനം കണ്ട് ഗർജിച്ചതും പിന്നെ സിംഹക്കുട്ടിയോട് ഗർജിക്കാൻ പറഞ്ഞു. സിംഹക്കുട്ടി ട്രൈ ചെയ്തു. അപ്പോൾ ആ ഒരു ഭയങ്കര ഗർജനം. ഇപ്പോൾ പറഞ്ഞു, ബലേ ബേഷ്, ഇപ്പോഴാണ് നീ സിംഹമായി തീർന്നത്. പിന്നെ അതിന് ഒരു മാംസ കഷ്ണം കൊടുത്തിട്ട് പറഞ്ഞു, എടാ നീ പുല്ലല്ല കഴിക്കേണ്ടത്, നീ ഇപ്പോൾ പുല്ലായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ആ സിംഹക്കുട്ടിയെ തിരിച്ചു കൊണ്ടുവന്നൊരു കഥയുണ്ട്. ഇതാണ് എനിക്ക് ഭാരതത്തിലുള്ള എല്ലാവരോടും പറയാനുള്ളത്. ഈ ഭാരതത്തിൽ പാശ്ചാത്യർ വന്ന് ഇവിടുത്തെ സിംഹക്കുട്ടികളെയൊക്കെ അവർ ആട്ടിൻ കുട്ടികളാക്കി മാറ്റിയിരിക്കുകയാണ് അല്ലേ. പണ്ട് ഭാരതത്തിൽ ഭാരതീയർ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള നമ്മളെ സിംഹക്കുട്ടികളെയൊക്കെ ആട്ടിൻ കുട്ടികളാക്കി മാറ്റി നിങ്ങളിപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മേ എന്നും പറഞ്ഞിട്ട് ഇവിടുത്തെ ഭാരതീയ ഋഷീശ്വരന്മാരുടെ സിംഹഗർജനം നിങ്ങൾ കേൾക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ അന്തരാത്മാവായി ഭഗവാനുണ്ടെന്നും ആ ഭഗവാനിലേക്ക് നിങ്ങൾ സടകുടഞ്ഞ് എണീറ്റ് നിങ്ങൾ ഗംഭീരമായൊന്ന് ഗർജിക്കൂ എന്ന് പറയുമ്പോൾ അത് നമ്മൾ കേൾക്കുന്നില്ല എങ്കിൽ, നമ്മൾ ആട്ടിൻ കുട്ടികളുടെ കൂടെ ചേർന്ന് തുടർന്ന് കരയുന്നു എങ്കിൽ എന്താ നമ്മളോട് പറയേണ്ടത്? ഇതാണ് മതം മാറ്റം എന്ന് പറയുന്നത്. മതം മാറ്റത്തിന് നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ സിംഹത്തിനെ ആടാക്കി മാറ്റുന്ന സംസ്കാരമാണ് മതം മാറ്റം. ഭാരതീയർ സിംഹങ്ങളാണ്. അതുകൊണ്ടായിരിക്കാം ഭാരതത്തിൽ നമ്മളെ സിംഹത്തിൻ്റെ ആ ഒരു ശക്തി നമ്മളിലുണ്ടെന്ന് കാണിക്കാനാണ് അശോക ചക്രവർത്തി ഇന്ന് കറൻസി നോട്ടുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഏത് നോട്ടെടുത്താലും അല്ലേ മൂന്ന് തലകളുള്ള സിംഹം. ഇപ്പോൾ സിംഹത്തിൻ്റെ സംസ്കാരം, ആ ഗർജനത്തിൻ്റെ സംസ്കാരം, ഉത്കൃഷ്ടമായ ഒരു ഊർജ സംസ്കാരം, അത് ഉള്ള നാം എന്തിനൊരു ആട്ടിൻ കുട്ടിയെ ജീവിക്കണം? ആടിൻ്റെ സംസ്കാരത്തിൽ നിന്നും മാറി ഭാരതത്തിൻ്റെ സിംഹ സംസ്കാരത്തിലേക്ക് ഉയരാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് സാധിക്കട്ടെ. മതം മാറ്റം എന്നത് സിംഹത്തെ ആടാക്കി മാറ്റുന്ന സംസ്കാരമാണ്. അതൊരു താഴ്ന്ന സംസ്കാരമാണ്, അധപ്പതിച്ച സംസ്കാരമാണ്. അതിൽ നിന്നും സിംഹ സംസ്കാരത്തിലേക്ക് ഉയരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ഓ